എന്തുകൊണ്ടാണ് സാഹിത്യ അക്കാദമി അടിക്കടി വിവാദങ്ങളിൽ അകപ്പെടുന്നത്? പരിപാടിക്ക് വിളിച്ച് മാന്യമായ പ്രതിഫലം തന്നില്ലെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങിവെച്ച വിവാദം വലിയ പൊട്ടിത്തെറിയിൽ എത്തി നിൽക്കുന്നു. ചുള്ളിക്കാടിനെ പിന്തുണച്ച് സ്വന്തം അനുഭവം പറഞ്ഞ ശ്രീകുമാരൻ തമ്പിയിലൂടെ വിവാദം ആളിക്കത്തി. അക്കാദമി പുറത്തിറക്കുന്ന കേരള ഗാനത്തിനായി അധ്യക്ഷൻ നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടിട്ടെഴുതിയ കവിത അവഗണിച്ചു എന്നാണ് പരാതി. പാട്ട് സ്വീകരിച്ചോ ഇല്ലയോ എന്ന് കൃത്യമായി പറയാത്തതാണ് ശ്രീകുമാരൻ തമ്പിയെ ഏറെ ചൊടിപ്പിച്ചത്. ശ്രീകുമാരൻ തമ്പിയുടെ തുറന്നു പറച്ചിലിന് പിന്നാലെ അക്കാദമിയിൽ നിന്നുയർന്നത് പരസ്പര വിരുദ്ധമായ വിശദീകരണങ്ങളാണ്. പാട്ട് വിദഗ്ധ സമിതിയുടെ പരിഗണനയിലാണെന്ന് സെക്രട്ടറി അബൂബക്കർ, അതല്ല പാട്ട് വെറും ക്ലീഷയാണെന്ന് പറഞ്ഞ് വിദഗ്ധ സമിതി തള്ളിയെന്ന് കെ സച്ചിദാനന്ദൻ, ഈ പാട്ട് കണ്ടിട്ട് പോലുമില്ലെന്ന് വിദഗ്ധ സമിതി അംഗം എം ലീലാവതി. അതായത് അക്കാദമിയിൽ എന്താണ് നടക്കുന്നത് എന്ന് ആർക്കും ഒരു തിട്ടവുമില്ല. ശ്രീകുമാരൻ തമ്പിയെ പോലൊരു ഉന്നത ശീർഷന്റെ സൃഷ്ടി ചോദിച്ചു വാങ്ങിയിട്ട് പ്രസിദ്ധീകരണ യോഗ്യമല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കുക എന്നത് ഒരു സാമാന്യ മര്യാദയാണ്. എന്നാൽ എല്ലാ സൃഷ്ടികളും അംഗീകരിക്കപ്പെടേണ്ടതാണെന്ന അനാവശ്യ വാശിയും നന്നല്ല. കവി സച്ചിദാനന്ദനെ ടെലിവിഷനിൽ വന്നിരുന്ന് തെറി വിളിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്നുകൂടി പറയണം. മാത്രമല്ല മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ലെന്ന കവിത എഴുതിയ സച്ചിദാനന്ദനോട് തമ്പിയുടെ മറുചോദ്യം കുഞ്ഞാലിക്കുട്ടി ഇവിടെ ജീവിക്കുന്നില്ലേ എന്നാണ്. അത് ഉള്ളിലുള്ള രാഷ്ട്രീയ ബോധ്യം പുറത്തേക്ക് കുടഞ്ഞിടുന്നത് കൂടിയായി. ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങിവെച്ച വിമർശനം അക്കാദമി ആഴത്തിൽ തന്നെ പരിശോധിക്കണം. സർക്കാരിൻ്റെ ചെറു പരിപാടികൾക്ക് പോലും സെലിബ്രിറ്റികളടക്കമുള്ളവർ വൻ പ്രതിഫലം വാങ്ങുമ്പോൾ തുച്ഛമായ പ്രതിഫലം നൽകി അവഗണിക്കപ്പെടേണ്ടവരല്ല നമ്മുടെ സാഹിത്യകാരന്മാർ. ആദ്യമായിട്ടല്ല സാഹിത്യ അക്കാദമി വിവാദ ചുഴിയിൽ പെടുന്നത്. സെക്രട്ടറിയും അധ്യക്ഷനും രണ്ടഭിപ്രായം പറയുന്നതും ആദ്യ സംഭവമല്ല. അക്കാദമി 2023 പുറത്തിറക്കിയ 30 പുസ്തകങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ 2nd വാർഷികത്തെ സൂചിപ്പിച്ച് എംബ്ലം ചേർത്തതിനെ ചൊല്ലിയുള്ള വിവാദത്തിലും താനൊന്നും അറിഞ്ഞില്ല എന്നായിരുന്നു സച്ചിദാനന്ദൻ്റെ ആദ്യ പ്രതികരണം. ചുള്ളിക്കാടിൻ്റെ പ്രതിഫല വിവാദത്തിലും പതിവ് മറുപടി ആവർത്തിക്കപ്പെട്ടു. അതുകൊണ്ട് കൂടിയാണ് സെക്രട്ടറിയെ പാവയാക്കി രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നുവെന്ന വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. ഇങ്ങനെ നിരന്തരം വിവാദങ്ങളുടെ പുസ്തകം അടിച്ചിറക്കാനുള്ളതല്ല സാഹിത്യ അക്കാദമി.